പാർട്ടി അച്ചടക്കത്തിന്റെ മൂശയിൽ പരുവപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ സിപിഎം വെല്ലുവിളി നേരിട്ട ഘട്ടത്തിലെല്ലാം ഏറ്റവും പക്വതയോടെ നിർണായകമായ ഇടപെടൽ നടത്തിയ നേതാവായിരുന്നു. ഉറച്ച കോട്ടയായിരുന്ന കണ്ണൂരിൽ സിപിഎം നേരിട്ട ഏറ്റവും കനത്ത വെല്ലുവിളിയായിരുന്നു എം വി രാഘവന്റെ പുറത്തുപോകൽ. എം വി രാഘവൻ പാർട്ടി വിട്ടുപോയ ഘട്ടത്തിൽ കണ്ണൂരിൽ സിപിഎമ്മിന്റെ അണികളെ പിടിച്ചു നിർത്തുന്നതിൽ കൊടിയേരിയുടെ ഇടപെടൽ പിണറായിയോളം നിർണായകമായിരുന്നു. എം വി രാഘവനോട് അടുത്ത വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന കൊടിയേരി പക്ഷേ കണ്ണൂരിൽ എം വി രാഘവൻ ഉയർത്തിയ വെല്ലുവിളിയെ മുന്നിൽ നിന്ന് പ്രതിരോധിച്ചു. എം വി ആർ പാർട്ടി വിട്ട ഘട്ടത്തിൽ തലശ്ശേരി മേഖലയിൽ നടന്ന കാൽനട പ്രചരണ ജാഥയിലെ മുഖ്യ പ്രാസംഗികനായിരുന്നു കൊടിയേരി. തലശ്ശേരിയിൽ കൊടിയേരി നടത്തിയ പ്രസംഗം എം വി ആറിൻ്റെ നിലപാടിലെ പാർട്ടി വിരുദ്ധ സമീപനം തുറന്നു കാണിക്കുന്നതായിരുന്നു. എം വി ആറിനോടുള്ള ആരാധനയിൽ അദ്ദേഹത്തിനൊപ്പം പാർട്ടി വിട്ടുപോകാൻ തയ്യാറായിരുന്ന തലശ്ശേരി മേഖലയിലെ നിരവധി സി പി എം അനുഭാവികളെയും പ്രാദേശിക നേതാക്കളെയും പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഘട്ടത്തിൽ കൊടിയേരി നടത്തിയ പൊതുപ്രസംഗങ്ങളായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ കണ്ണൂരിലെ പാർട്ടിയുടെ അമരത്തെത്തിയ കൊടിയേരി കണ്ണൂരിനെ സി പി എം ശക്തിദുർഗമായി നിലനിർത്താൻ അഹോരാത്രം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് സി പി എമ്മിനെ പിടിച്ചുലച്ച വിഭാഗീയതയുടെ ഘട്ടങ്ങളിലും പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ഒരുപോലെ സ്വീകാരനായിരുന്നു കൊടിയേരി. പിണറായിയുമായി അടുത്ത വ്യക്തിബന്ധം നിലനിർത്തുമ്പോഴും ഏതെങ്കിലും പക്ഷത്തിൻ്റെ ആളെന്ന പ്രതീതി കൊടിയേരി ഉണ്ടാക്കിയിട്ടില്ല. പരസ്യമായ തർക്കത്തിലേക്കും വിയോജിപ്പുകളിലേക്കും പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും പോയപ്പോഴും ഇരുവർക്കുമിടയിലെ പാലമായി നിന്നത് കൊടിയേരിയായിരുന്നു. വിഭാഗീയതയിൽ കലങ്ങിമറിഞ്ഞ മലപ്പുറത്തും കൊടിയേരിയുടെ സൗമ്യ സാന്നിധ്യമാണ് പൊട്ടിത്തെറികളുടെ ശബ്ദം പുറത്തെത്താതെ കാത്തത്. 2006 മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വി എസ് അച്യുതാനന്ദനിൽ നിന്നും ആഭ്യന്തരമന്ത്രി സ്ഥാനം എടുത്തു മാറ്റപ്പെട്ടിരുന്നു. കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ ഘട്ടത്തിൽ സി പി എം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. മന്ത്രിസഭയിലെ രണ്ടാമനായി മാറിയ കൊടിയേരിയും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള വിയോജിപ്പ് ഈ ഘട്ടത്തിൽ പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തുടർന്നുള്ള 5 കൊല്ലം മന്ത്രിസഭയിലെ രണ്ടാമനെന്ന ഉത്തരവാദിത്വം നിറവേറ്റി കൊടിയേരി ഈ ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെയും മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന്റെയും വിശ്വസ്തനായിരുന്നു. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വി എസ് ഇറങ്ങിപ്പോയപ്പോഴും സമവായത്തിന്റെ മധ്യസ്ഥത വഹിച്ചത് കൊടിയേരിയായിരുന്നു. പിന്നീട് പിണറായി മുഖ്യമന്ത്രിയും കൊടിയേരി പാർട്ടി സെക്രട്ടറിയുമായിരുന്ന ഘട്ടത്തിലും 2 അധികാര കേന്ദ്രങ്ങളുടെ സംഘർഷം പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഭിന്നാഭിപ്രായങ്ങൾ കൊടിയേരി പുറത്തു പ്രകടിപ്പിച്ചിരുന്നില്ല. സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ കൃത്യമായി കൊടിയേരി ഇടപെട്ടിരുന്നു. വി എസ് മുഖ്യമന്ത്രിയും പിണറായി പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലഘട്ടം അനുസ്മരിക്കാനുള്ള സാഹചര്യം ഒരു ഘട്ടത്തിലും കൊടിയേരി സൃഷ്ടിച്ചില്ല.